ഹോം വ്ളോഗാണ് നമ്മൾ ഇന്നിടാൻ പോണത്. അപ്പം ആദ്യം കാണിക്കുന്നത് ഞാൻ ബെഡ്റൂമാണ്. ബെഡ്റൂമും ഗെയിമിംഗ് റൂമും പഠിപ്പുര, ഇതൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോണത്. അല്ല, ഫസ്റ്റ് കാണിക്കുന്നത് ബെഡ്റൂമാണ്. ഇവിടെ കിടന്നിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും നമുക്ക് ബെഡ്റൂമില്. അപ്പോൾ ബെഡ്റൂം കാണിച്ചു. ബെഡ്റൂമിൽ തന്നെയാണ് ഈ ഗെയിമിംഗ് റൂം. ഗെയിമിംഗ് റൂം വരുന്നില്ല, ഫോണിൽ ഈ സെറ്റിയിലിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കും. ഇത്രയുള്ള ഗെയിമിംഗ് റൂം. അല്ല, പഠിപ്പുര ഒരു ടേബിളിൻ്റെ മുകളിൽ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് കണ്ണാട യൂസ് ചെയ്ത് ഈ കണ്ണാട ക്രേസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ണാട, ഇത് വേറെ കണ്ണാട. പിന്നെ ഞാനൊരു ബോട്ടിൽ വർക്ക് ചെയ്തതാണ്. ബാറ്റ്മാൻ്റെ കൂടിയുള്ള കുപ്പിയിൽ വരുന്ന ഫാബ്രിക് പെയിൻ്റ് എന്ന് പറയുന്നത് ഫാബ്രിക് പെയിൻറ്റ് ബോട്ടിൽ ക്രാഫ്റ്റ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബെഡ്റൂമിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പുറത്തുള്ള വിഷയമാണ്. അപ്പോൾ അത് കണ്ടാം. പുറത്തത്തെ വിഷയം കണ്ടല്ലോ, നമ്മുടെ പൂസിയുണ്ട്, രണ്ട് സൈക്കിളുണ്ട്. പുറത്തത്തെ വിശേഷം എന്ന് പറയാനായിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഹെർക്കുലീസ് ഉണ്ട്. പിന്നുള്ളത് കോസ്മിക്കാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയണതാണ് സൈക്കിളാണ്. കോസ്മിക് ബിറ്റ്വീൻ ഹെർക്കുലീസൊക്കെയാണ് ഒട്ടുമിക്കാലും എല്ലാവർക്കും അറിയാതിരിക്കും. പിന്നുള്ളത് നമ്മുടെ താരം പൂസിക്കുട്ടനാണ്. പൂസിക്കുട്ടനെ ആരും കണ്ടിട്ടാവില്ലേ? കണ്ട പൂസിക്കുട്ടെ, ഹായ് കണ്ടേ. നമ്മുടെ പൂസിക്കുട്ടെ ഊഞ്ഞാലിരുന്ന ആടാണ്. പൂസിക്കുട്ടനെ ആടുന്ന എൻ്റെ വിശേഷമാണിത്. അപ്പൊ പൂസിയുടെ വിശേഷമൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. പൂസിയുടെ വിശേഷം കഴിഞ്ഞിട്ട് ഇവളുടെ സ്റ്റോറിയാണ്. ഇവിടെ ഒരു കാടൻ ഉണ്ടായിരുന്നു. ആ കാടൻ ഇവളെ കടിച്ചു പൊടിക്കുകയായിരുന്നു. ഒരു ഒന്നര വർഷം ഇവള് വളർത്താൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു വയസ്സുണ്ടാവും, രണ്ട് വയസ്സുണ്ടാവുന്നുണ്ടാവും. അപ്പൊ ഇവളെ ഒരു കാടൻ കടിക്കുന്നു. ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അന്നന്നെ എനിക്ക് ഇവളെ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങി. ഇപ്പോൾ ഒന്ന് രാത്രി കൊണ്ടിട്ട് കടിയില്ലായിരുന്നു. അപ്പം ഞാനൊരു വഴി കണ്ടു, ലവ് ബേർഡ്സിൻ്റെ കൂടില്ലേ, ലവ് ബേർഡ്സിൻ്റെ രണ്ട് കൂടുണ്ടായിരുന്നു. ഒരു പക്ഷിയും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. ഒരു എക്സോട്ടിക് ബേർഡ്സ് ആയിരുന്നു അത്. ഈ കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ ആർക്കത്രയ്ക്ക് പിടി ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ തൊപ്പിക്കിളി പോലത്തെ ഒരു സാധനമാണ്, അതായത് എക്സോട്ടിക്കാണ്. അപ്പോൾ അതിനെൻ്റെ ചേട്ടൻ 1200 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറച്ചാളും തീറ്റയ്ക്ക് കൊടുത്തിട്ട് ഒരു ദിവസം എൻ്റെ കൂടുകാരും വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവൾക്ക് വിഷമമായിട്ട് അവൾ റോക്കറ്റ് പറഞ്ഞ പോലെ പോയി. അവൾ പോയി 1200 ആ ചേട്ടൻ്റെ പോയി. അപ്പോൾ അതും പോയി. പിന്നെ ലവ് ബേർഡ്സിന് അവൾക്ക് ഇടാനായിട്ടൊരു കൂടും മേടിച്ചു. ആ കൂട് ഒഴിഞ്ഞു. അപ്പോൾ ലവ് ബേർഡ്സിന് ആ കൂട്ടിലേക്കും, ഇവള് ലവ് ബേർഡ്സിൻ്റെ കൂട്ടിലേക്ക് പോയി. പിന്നെയുള്ളതാണ് അണ്ണൻ. അണ്ണാൻ്റെ കൂടാണ് ലവ് ബേർഡ്സിൽ കിടങ്ങി. ലവ് ബേർഡ്സ് ആദ്യം കിടന്ന് അണ്ണാൻ്റെ, അണ്ണൻ ചത്തപ്പോൾ ലവ് ബേർഡ്സ് അങ്ങോട്ട് പോയി. കാരണം ഇവിടെ നാല് കളിയിൽ വാഴില്ല കേസ്. അതായത് ഇവളെന്നെ എങ്ങനെയോ വാഴണത് നമുക്കറിയില്ല. നാല് കളിയിൽ ഈ വീട്ടിൽ എൻ്റെ വാഴില്ല. പിന്നെ കുറേ റോട്ടിലേഴ്സ് ഉണ്ടായിരുന്നു. റോട്ടിലേഴ്സ് എന്ന് പറയുമ്പോൾ പിങ്കി റോട്ടിലേഴ്സിൻ്റെ പേരൊക്കെ. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നാല് കാലും ആരും ഇല്ല. അപ്പോൾ ഹോം ബ്ലോഗിൽ പറയാനുള്ളത് പിന്നെ കൃഷിയാണ്. പിന്നെ പറയാനുള്ളത് പിന്നെ താറാവുണ്ട് കേട്ടോ, കാണിച്ചൊന്നുമില്ല. കാഞ്ചര കൃഷി ഉണ്ട്, കാഞ്ചര. പിന്നെ പറയാനുള്ളത് വാഴയ്ക്കാണ്. വാഴയുണ്ട്, സപ്പോർട്ടുണ്ട്, കൃഷിയാണ് നമ്മൾ പറയുന്നത്. പിന്നെ പറയാനുള്ളത് പുറത്തുള്ള വിശേഷം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഈ കണ്ണാണ്, ഈ കണ്ണത് കപ്പയാണ്, കൊള്ളി. കൊള്ളി കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ചെറി. കൊള്ളി തന്നെയാണ്, കൊള്ളി ചെറി, കൊള്ളി ചെറി ബറാബറുണ്ട്. പിന്നെ പേരക്കുണ്ട്, സപ്പോർട്ടുണ്ട്. ഇതുണ്ട് പൂശിയുടെ ഉറക്ക. അവിടെ പൂശിയുടെ കുളിക്ക. പൂശിയാണ് നോക്കിയാ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക പറഞ്ഞ്. ഓ സോറി, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കരുത്. പിന്നെയുള്ളത് കാടകളാണ്. കാടകളിപ്പോൾ കാണിച്ചു തരാം. കാടകളെന്ന് പറയാനായിട്ട് അത്രയൊന്നുമില്ല. കാടകൾ ഇത്രയേ ഉള്ളു. കാടകൾ കുറച്ചുള്ളു. പേരക്കൊക്കെ വെട്ടിയിപ്പോൾ നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ. പേരക്ക വെട്ടി. പിന്നെ പറയാനുള്ള കാടകളാണ്. ഇതൊക്കെയാണ് കാടകൾ. ഭയങ്കര തിരപ്പൻ്റെ ശല്യമില്ല. അവരുടെ കൂട്, അവരുടെ തൊലി പോയിട്ടിരിക്കുകയാണ്. നമ്മുടെ തുരപ്പില്ല, തുരപ്പ് ഇവിടെ അടിയൊക്കെ പിടിച്ചിട്ട് അവരുടെ തോലൊക്കെ കടിച്ച് തിന്നാണ്. അപ്പോൾ പാവങ്ങളാണ്. അപ്പോൾ വീടിക്ക് വേണ്ടി തുരപ്പിനെ നിരത്താണ് എന്നങ്ങനെ നോക്കുന്നത്. അപ്പോൾ പൂശിയുടെ നല്ല ഉറക്കവും കടിയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മാജിക് എന്തിനാണ് നമ്മളിവിടെ കൈ ഇവിടെ വയ്ക്കാണ്.
അപ്പോൾ പബ്ജിയുടെ വീഡിയോ നമ്മൾ നാളെയാണ് ഇടാൻ പോകണം. ഇന്ന് ഈ സാധനമുള്ളതുകൊണ്ട് നമ്മൾ ഇന്നിടുന്നില്ല. ഇന്ന് വേണമെങ്കിൽ നമ്മൾ ഇടാൻ നോക്കാം, പക്ഷെ നാളെ ഇടാം, 10 മണിക്ക് ഇടാം. അപ്പോൾ എല്ലാവരും കാണാൻ, വ്യൂസ് കിട്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഹോം ബ്ലോഗ്, എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, ശുഭദിനം.